ആ ദേ, ഏതായാലും ഈ കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ, ഞങ്ങളേ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരട്ടെ. ആ പിന്നെ മരുമോളെ ഇപ്പൊ പഴയ ആളല്ല, അതിന്റെ ഒരു പരിഗണന അവക്ക് കിട്ടിയില്ലെങ്കിലേ ഞങ്ങൾ കുഞ്ഞിനെ എടുത്തുണ്ടെങ്കിൽ പോവും. ഇനി ഇവക്കെ നിങ്ങളുടെ തല്ലിപ്പൊളി മോന്റെ സഹായം ഒന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ ഒരു ഗുണ്ടയോടൊപ്പം എത്ര കാലം ജീവിക്കാൻ പറ്റും? ഷെയിം ഷെയിം പപ്പി ഷെയിം. വാ മേ. മോൾ ഒരിക്കലും അമ്മയെ പോലെ ആവരുത്. എന്റെ ദൈവമേ, എല്ലാ ദൃഷ്ടി ദോഷവും മാറ്റി തരണം. അടിക്കട്ടാ ദൈവമേ. സീരിയലിന്റെ റേറ്റിംഗ് കയറ്റി തരണേ. അയ്യാ അങ്ങോട്ട് നോക്കി. അയ്യോ, ഇത് പുതിയ സീരിയലിലെ നായികയല്ലേ? എടി ദുർഗേ, എത്രയൊക്കെ തല്ലിപ്പൊളിയായിട്ട് നടന്നാലും നിന്റെ മോൾ അവസാനം സ്റ്റാർ ആയല്ല. നീ ആരാ? നിനക്കെന്നെ അറിയില്ല എടി. ഇല്ല, അത് ശരി. ഓരോ അവശകനങ്ങൾ വന്നോളും. വാ മോളെ, അവക്ക് ഭയങ്കര ജാട. ഓ, സീരിയല് വന്ന് തുടങ്ങിയില്ല, അതിനു മുമ്പേ ഈ പാട്. ഓ തന്നെ തന്നെ. അതെ, പലരും വരും പരിചയം കാണിച്ച്. അവരെ പരിചയം ഉണ്ടെങ്കിലും മൈൻഡ് ചെയ്യരുത്, വില പോകും വില. അമ്മേ, എന്നെ എല്ലാവരും അറിഞ്ഞു തുടങ്ങി അമ്മേ. എന്ന് വെച്ചാ പരസ്യം അതുപോലല്ലേ വന്നുകൊണ്ടിരിക്കുന്നേ. ഹാ, ഇനി സീരിയല് തുടങ്ങിക്കഴിഞ്ഞാ ഇതൊന്നും അല്ല അവസ്ഥ. പുറത്തോട്ട് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ ദേവയാനി എന്നുള്ള വിളി തുടങ്ങി. ആ സംവിധായകൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, സീരിയൽ തുടങ്ങുന്നതിന് മുമ്പ് ഉദ്ഘാടനം കിട്ടിയ ആദ്യത്തെ നായികയാ മോളെന്ന്. ഗജകേസരി യോഗോ മോളെ. അവിടെ നിനക്കൊരു മാനക്കേട്, മറ്റവൻ മാത്രമാ. നിന്റെ കെട്ടിയോൺ ആ തട്ടുകട നിർത്തിയിട്ട് വീട്ടിലിരിക്കാൻ പറ. ഭർത്താവ് തട്ടുകടക്കാരനാണെന്ന് ആരെങ്കിലും അറിഞ്ഞ കൊച്ചാവുന്നത് മോളാ. എന്നെ കൊച്ചാക്കണമെന്നേ അവനുള്ളൂ, അതുകൊണ്ട് പറഞ്ഞാലും അവൻ നിർത്തത്തില്ല. കല്യാണം കഴിച്ചിട്ടില്ലെന്നല്ലേ പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, മിക്കവാറും അവനെ ഒഴിയേണ്ടി വരും. പേരിനൊരു ഭർത്താവിനെ നിനക്ക് ആവശ്യമില്ലല്ലോ. അമ്മേ, സീരിയൽ ഒന്ന് വന്നോട്ടെ അമ്മേ, ഒന്ന് ഹിറ്റ് ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് പല തീരുമാനങ്ങളും എടുക്കാനുണ്ട്. അല്ല, ഒരു കണക്കിന് ഇങ്ങനൊരു ഭർത്താവ് നേട്ടം തന്നെയാ, ശല്യമില്ലല്ലോ. അമ്മേ, നമ്മുടെ ലൊക്കേഷൻ അവിടെ തന്നെ കണ്ടതല്ലേ? ഓരോരുത്തമാര് ഭാര്യമാരെ അഭിനയിക്കാൻ വിട്ടിട്ട് ലൊക്കേഷനിൽ വന്ന് ഒളിഞ്ഞു നോക്കുന്നത്, ഇവിടെ പിന്നെ അങ്ങനെ ഒരു ഭാഗ്യക്കേടില്ലല്ലോ. അത് ശരിയാ. ആ എന്നാ, ആ മന്ദബുദ്ധി തട്ടുകടയിൽ നടത്തി തെക്ക് വടക്ക് നടക്കട്ടെ. ഇനി അവനും അവന്റെ വീട്ടുകാരും ടി വി തുറന്ന് എന്റെ മോളെ കാണേണ്ടി വരും. അതുകൊണ്ടാ മോളെ പറയുന്നത് ദൈവം ഉണ്ടെന്ന്. എന്റെ ദേവി, എന്റെ മോക്ക് ദൃഷ്ടിദോഷം ഒന്നും ബാധിക്കാതെ നോക്കണേ, അവളെ ആരും പുറത്ത് കേറ്റണേ. പ്രേക്ഷകരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ റൈസൺ ടിവിയിൽ പുതിയൊരു പരമ്പര, ഇവൾ ഒരു ദേവത. ഒരു പുതുമുഖ നായികയെ കൂടി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു, കുമാരി നയന ജഗന്നാഥൻ. കുമാരി, ഇന്നത്തെ നമ്മുടെ അതിഥി ദേവയാനി എന്ന നയനയാണ്. ഓരോരുത്തരുടെ സമയം മാറണതേ. പുതിയ സീരിയൽ ആരംഭിക്കുകയാണ്, എന്തു തോന്നുന്നു? നല്ല ആത്മവിശ്വാസമുണ്ട്. നയന ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? അയ്യോ, ഞാൻ പി ജി കഴിഞ്ഞ് IAS പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് വന്നത്. ഞാൻ ആക്ച്വലി ഫുൾ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. പിന്നെ ഡാഡി മമ്മിയും തറപ്പിച്ച് പറഞ്ഞു, ആദ്യം പഠിത്തം പൂർത്തിയാക്കട്ടെ, എന്നിട്ട് മതി അഭിനയം എന്നൊക്കെ. ഓ, അത് ശരി. എന്നിട്ട് IAS? IAS ഒന്നും ആവാൻ പറ്റിയില്ല, പഠിത്തത്തിനിടയിൽ ഡെങ്കിപ്പനി എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. MBBS അഡ്മിഷൻ കിട്ടിയപ്പോഴാ മനുഷ്യ ശരീരം കീറി മുറിക്കുന്നതിനെ പറ്റി ചിന്തിച്ചപ്പോ ഓ വേണ്ടാന്ന് വെച്ചത്. മനസ്സ് വളരെ ദുർബലമാണല്ലേ. പിന്നെ മെഴുകുതിരി പോലെ ഉരുകുന്ന മനസ്സാ.
എന്നാ എല്ലാരും പറയുന്നേ. ഈ ദേവേനെ കുറിച്ചുള്ള പ്രതീക്ഷ? പ്രതീക്ഷയേക്കാൾ ഉപരി ദേവേനയുടെ അനുഭവമാണ്. അത് ജീവിതത്തിൽ ഒരു പെൺകുട്ടിക്കും ഉണ്ടാവരുതെന്ന് എന്റെ പ്രാർത്ഥന. അത്രയ്ക്ക് പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന പെൺകുട്ടിയാണോ ദേവയാനി? ചില നേരത്തൊക്കെ എനിക്ക് സീനിൽ നിൽക്കുമ്പോ അഭിനയിക്കാണെന്ന് തോന്നിയിട്ടേ ഇല്ല. ഞാൻ പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്. അല്ലെങ്കിലും ഞാൻ അങ്ങനെയാ, ആരുടെങ്കിലും കണ്ണെന്ന് നിറഞ്ഞ ഞാനും കൂടെ കരഞ്ഞു. ഞാനൊരു സിറ്റുവേഷൻ പറഞ്ഞുതരാം. എന്തോ ഒരു ഒരു സാധനം അനങ്ങുന്നത് മാത്രമേ എനിക്ക് കാണാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പൊ ഞാൻ പെട്ടെന്ന് അവര് പറയുന്നതൊക്കെ കള്ളാണ്. മോളായിരുന്ന അല്ല ഇവളുമാര് ടി വി കയറിയെന്ന് പറയുന്നതായിരിക്കില്ല യഥാർത്ഥ ജീവിതത്തിൽ കാട്ടിക്കൂട്ടണത്. ഇന്നലെ സീരിയലിലെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചായിരുന്നു. പുതുമുഖാണെങ്കിലും അവര് നല്ല ആർട്ടിസ്റ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ ആർട്ടിസ്റ്റ് ആണോ? ഒരു ഒന്നൊന്നര ആർട്ടിസ്റ്റാ. അല്ല നേരത്തെ അവരുടെ ഒരു നാടകം ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അതേപറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. എക്സ്പീരിയൻസ് ഇല്ലെന്നാ പറഞ്ഞത്. അതീ മുൻകൂർ ജാമ്യം എടുക്കുന്നത്. ഇനി എന്തെങ്കിലും പോരായ്മ വന്നെങ്കിൽ പ്രേക്ഷകർ കണ്ണടയ്ക്കാൻ വേണ്ടി. ഞാൻ ഈ സീരിയലൊന്നും കാണാറില്ല. അല്ലെങ്കിലും നിങ്ങൾ ആണുങ്ങൾ അങ്ങനെയാണല്ലോ. ഞാൻ ഇടയ്ക്കൊക്കെ കാണും. എന്തായാലും ഈ സീരിയൽ മോളെ ഉറപ്പായിട്ടും കാണണം, എന്നിട്ട് വിലയിരുത്തണം. ഈ നായികയല്ലേ ഇപ്പൊ കണ്ടത്? അവൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയാ. കാണാം, കൃത്യമായ അഭിപ്രായവും തരാം. തമ്പുരാൻ ഇന്ന് ഭക്ഷണത്തിന് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കണം. നാടൻ കോഴി ഉണ്ടെങ്കിൽ അങ്ങോട്ട് പെരട്ടിയെടുത്തോ. എന്തായി പറയുന്നേ? തമ്പുരൻ നോൺ വെജ് കഴിക്കോ? ഇയാള് ചില നേരത്തെ ഇങ്ങനെ വിവരക്കേട് പറയും. തമ്പുരാൻ കഴിച്ചില്ലെങ്കിലും സേവകന് ആ ശീലമുണ്ടെന്ന് തോന്നുന്നു. ആയിക്കോ ആയിക്കോ. എടാ ആയിക്കോളാൻ. തന്റെ നാവ് തന്നെ എല്ലാം വിളിച്ച് പറയുള്ളൂ. താൻ ഇന്ന് പൊളിച്ചടുക്കോ. ഓ, എന്നാലും അവൾ എന്തൊരു തള്ളാട തള്ളിയത്. എടോ, അവള് ജീവിതത്തിലെ നല്ല തള്ള. പിന്നെ നടിയായ പറയണോ? എന്നാലും ഒരാൾക്ക് ഇങ്ങനെയൊക്കെ തള്ളാൻ പറ്റൂ. ഇന്ന് തുടങ്ങുമല്ലോ തന്റെ ഭാര്യയുടെ സീരിയല്. ഓ, അതിനെന്താ? അതേപ്പറ്റി പറയുന്ന എനിക്ക് പ്രശ്നം. പലരും അത് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അതിനെപ്പറ്റി സംസാരിക്കുന്നതന്നെ എനിക്ക് ഇറിറ്റേഷനാ. എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അവളിപ്പോഴും തന്റെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ അറിയുന്നവരൊക്കെ വിളിക്കും. ഇനി സീരിയൽ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിളി കൂടും. അവള് തലേന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയാ സീരിയലിൽ പൊയ്ക്കോട്ടെ എന്ന് കരുതിയത്. അതിപ്പോ തലവേദനയായി. ഒന്നും ശ്രദ്ധിക്കണ്ടോ? ശ്രദ്ധിച്ചാല മനസ്സമാധാനം പോകുന്നത്. സീരിയൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തല്ല് ചോദിച്ചു വാങ്ങുന്ന രീതിയിലാണ് അവളുടെ സംസാരം. ഇനി സീരിയൽ ഹിറ്റായ പിന്നെ പറയേം വേണ്ട. അതിന്റെ ഒരു പോക്ക് കണ്ടിട്ട് ഹിറ്റാവുന്ന തോന്നുന്നേ. ഒന്ന് രണ്ട് ക്ലിപ്പിംഗ്സ് കണ്ടപ്പോ വിജയിക്കും തോന്നി. വിജയിക്കിട്ടോ അവൾക്ക് തിരക്ക് കൂടട്ടെ, എങ്കിലേ താൻ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കൂ. ഇപ്പൊ വീട്ടിലേക്ക് പോകാനേ തോന്നില്ല, അത്രയ്ക്ക് മനസ്സിനൊരു മടുപ്പ്. താൻ കുറച്ചുകൂടെ പക്വത കാട്ടണം, ശാന്തമായിരിക്കണം. എടുത്തു ചടി ഒന്നും നടക്കില്ല. താൻ വിചാരിച്ച പോലൊക്കെ കാര്യങ്ങൾ വരുവടോ, പ്രശസ്തി തലക്ക് പിടിക്കുമ്പോ തട്ടുകടക്കാരൻ ഭർത്താവ് ഒരു ബാധ്യതയായി തീരും. അവൾ തന്നെ വിട്ട് പോവുകയും ചെയ്യും. അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം. അല്ലാതെ അവൾ പറയുന്നത് കേട്ട് തല്ലുകൂടിയിട്ട് കാര്യമൊന്നുമില്ല. എന്തൊക്കെ കൊള്ളരുതായ്മകൾ ചെയ്തിട്ടും ദൈവം അവളുടെ കൂടെ നിന്നത് അവളെ ഉയരങ്ങളിൽ എത്തിച്ചിട്ട് വലിയൊരു വീഴ്ച മുന്നിൽ കണ്ടു തന്നെയാ. ആ സമയത്ത് ചിലപ്പോ തന്റെ ജീവിതം ശാന്തമായിരിക്കും. ശരി, വരട്ടെ മാഡം.
ഇത് കുറെ നേരമല്ല ഇരി തുടങ്ങിയിട്ട്, 9 മണിക്ക് സീരിയൽ തുടങ്ങും. പ്രാർത്ഥിക്കുവാടാ, പ്രാർത്ഥിക്കുക. സീരിയൽ അടിപൊളിയാണെന്ന് ചാനലുകാർ പോലും പറഞ്ഞു, എങ്കിലും അതല്ലല്ലോ. തുടങ്ങിക്കഴിയുമ്പോ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലോ? ഹാ, അങ്ങനെ ഉണ്ടാവണമെന്നാണല്ലോ ഇവിടെ രണ്ടിന്റെയും ചിന്ത. ഷെയിം ഷെയിം. എടീ, സ്വന്തം മകൾ അഭിനയിക്കുന്നതും ഉയരുന്നതും ഒക്കെ അമ്മമാരെ പോലെ തന്നെ അച്ഛന്മാർക്കും അഭിമാനമുള്ള കാര്യം തന്നെയാ. എന്നാ ഉയരും തോറും മക്കളുടെ വഴിതെറ്റുമെങ്കിൽ ഏതൊരച്ഛനും ഇതുപോലെ നിസ്സംഗനാവും. എന്നാ നിസ്സംഗോ, നിസ്സംഗനകത്തെങ്ങാനും പോയിരിക്കെ ചെല്ല്. ഇനി നിമിഷങ്ങൾ മാത്രം. മാവേലി മന്നൻ നാട് കാണാൻ എത്തുന്നത് പോലെ അവൾ എത്തുന്നു. ദേവിമാരെ പോലെ ഒരു പെൺകുട്ടി ഇവൾ. ഇനി മുതൽ നിങ്ങളുടെ സ്വീകരണ മുറിയിലെ ലക്ഷ്മി ദേവി നിങ്ങളുടെ സ്വന്തം ദേവയാണ്. ഇന്ന് മുതൽ ഇവളൊരു ദേവത. ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കാതെ ഒന്ന് വേഗം തുടങ്ങ്. ആൾക്കാരിപ്പ ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരിക്കും. ആകാംക്ഷ ഇല്ലാത്ത രണ്ട് ജന്തുക്കൾ ഇവിടെ ഉള്ളു. അവള് വലിയ നടിയാവട്ടെ, ഒരുപാട് മുകളിലോട്ട് പോട്ടെ, പക്ഷെ കൂടെ നിങ്ങൾ പോവരുത്. പോയ അവള് വഴിതെറ്റും, ചുവട് തെറ്റി വീഴും. എടാ, സീരിയലിൽ നിന്ന് പിന്തിരിയാൻ പോയ അവളെ അതിലേക്ക് വലിച്ചഴച്ചോണ്ട് പോയത് ഞാനാ. ആ ബോധം അവൾക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പോടാ, അവള് പോകുന്നിടത്തൊക്കെ പോവും. ഭർത്താവെന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, അവളുടെ കൂടെ പോകത്തില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ തട്ടുകടയിലോട്ട് ചെന്നാലേ അവിടെ ഇരുന്ന് ഓംലെറ്റ് അടിക്കുന്നുണ്ടാവും. അവൻ സീരിയൽ പോലും കാണത്തില്ല. അതാടി പറഞ്ഞത്, അവർക്കൊക്കെ ആവശ്യം നല്ലൊരു ഭാര്യയും മരുമകളെയുമാണ്. ആണല്ലോ, ഇനി മുതൽ എന്റെ മോൾ നല്ലൊരു ഭാര്യയും മരുമോളും ഒക്കെയാണ്. ജീവിതത്തിലല്ല, സീരിയല്. സീരിയല്. ലക്ഷക്കണക്കിന് മലയാളികള് അവളെ നെഞ്ചിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കും. പിന്നെ ആ പൊന്നമാട് അവഗണിക്കുന്നെങ്കിൽ അവഗണിച്ചോട്ടെ. ഇവിടെ അവിടെ ഉള്ളവര് സീരിയല് പൊളിയണേ പൊളിയണേ എന്ന് പ്രാർത്ഥിക്കുമ്പോ അതിന്റെ ഇടയില് ഞാനും എന്റെ മോളും ദൈവങ്ങളെ വിളിക്കുക. നോക്കിക്കോ, ഈ സീരിയൽ തകർക്കും. പിന്നെ എന്റെ മോക്ക് ഈ വീടിന്റെ ഉമ്മറത്ത് പോലും ഇറങ്ങി നിൽക്കാൻ പറ്റത്തില്ല. ആരാധകരെ കൊണ്ട് നിറയും. ക്രൗഡ്, ക്രൗഡ്. നിങ്ങളുടെ റൈസൺ ടിവിയിൽ ഇന്ന് ഇവൾ ഒരു ദേവത. ഈ ദേവയാനി നിങ്ങളുടെ മുന്നിലെത്താൻ ഇനി നിമിഷങ്ങൾ. സഹിക്കാൻ വയ്യെങ്കിൽ ഇറങ്ങി പോടാ ഓട്ടക്കാര. ആ, അല്ലെങ്കിൽ വേണ്ട, ഞാനും എന്റെ മോളും പൊക്കോളാം. നീയേ ഒരു വലിയ വില്ല കണ്ടുവെക്ക്, വാങ്ങിക്കുമ്പോ നിനക്ക് 3% കമ്മീഷൻ കിട്ടും. വിൽക്കുന്നവരുടെ കയ്യിൽ നിന്ന് 2, വാങ്ങുന്ന നിന്റെ പെങ്ങളുടെ കയ്യിൽ നിന്ന് 1. ഒരു കാര്യം ചെയ്യ്, 1.5 കോടിയുടെ ആയിക്കോട്ടെ. അപ്പ നിനക്ക് ഓട്ടോയുടെ ലോണും അടച്ചു തീർക്കാം, ബാക്കി ബാങ്കിൽ വിടാം. എനിക്ക് ഉള്ളതൊക്കെ മതി. ഓ, നിങ്ങൾ വലിയ വില്ലയോ കൊട്ടാലോ ഒക്കെ വാങ്ങ്. പ്രശസ്ത നടി നയനയ്ക്കൊപ്പം ജീവിക്ക്. കുമാരി നയനാ ജഗന്നാഥൻ, അവിടെ ഭർത്താവിന്റെ പേരില്ല. എടാ, തട്ടുകടക്കാരനെ തട്ടിക്കളയുന്നതിനെ പറ്റി ആലോചിക്കുമ്പോഴാ അവന്റെ ഒരു പേര്. നിങ്ങളുടെ റൈസൺ ടിവി ഇവളൊരു ദേവത. ഈ ദേവയാനി നിങ്ങളുടെ മുന്നിലെത്താൻ ഇനി നിമിഷങ്ങൾ മാത്രം. ഉറങ്ങി രമേശേട്ടാ. ഞാൻ പറഞ്ഞല്ലേ, വർക്ക്സൈറ്റിലൊരു ചെറിയ പ്രശ്നം. നീ ടെൻഷൻ ആവാതെ രമേശേട്ടാ. ചേച്ചി, കൃത്യം 8:30 ആവുമ്പോ തന്നെ ടിവി ഓഫ് ചെയ്ത് വെച്ചേക്കണം. ഇന്ന് പുതിയൊരു സീരിയൽ തുടങ്ങിയ കൊച്ചേ, ഇവളൊരു ദേവത. അതിന് ഞാൻ പറഞ്ഞതല്ലയോ കഥകളൊക്കെ. അതിൽ നായികയായിട്ട് അഭിനയിക്കുന്നവളെ പറ്റി വിശദമായിട്ട് കേട്ടതല്ലേ. എന്നാലും അവളുടെ അഭിനയം ഒന്ന് കാണായിരുന്നു. കണ്ടല്ലോ ഒരുപാട്, എന്നും പരസ്യത്തോട് പരസ്യമായിരുന്നല്ലോ. എന്നിട്ടും ചേച്ചിക്ക് തൃപ്തിയായില്ലേ? അവള് ടിവിയിലൂടെ പല കോപ്രായങ്ങളും കാണിക്കും, നല്ല മരുമോളും ഭാര്യയും ആവും. ഒരിക്കലും അങ്ങനെ ആവാൻ കഴിയാത്തവള് അതൊക്കെ അഭിനയിച്ച് തകർക്കുമ്പോഴേ കണ്ടു നിൽക്കാൻ വലിയ പ്രയാസമാവും. അല്ലെങ്കിൽ വേണ്ട, ടിവി ഓഫ് ആക്കണ്ട, വേറെ ചാനലുണ്ടല്ലോ അത് കാണും. ആ സീരിയൽ കൊള്ളാന്ന് തോന്നണു കൊച്ചേ, പരസ്യം കണ്ടപ്പോഴേ തീരുമാനിച്ചതാ. എന്നെ ഇന്ന് മുതലേ 8:30 വേറെ ചാനൽ ഇഷ്ടപ്പെടാൻ തുടങ്ങിക്കോ. അവളുടെ സീരിയൽ വെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. മരമാക്കറേ, ദേ പരിപാടി തുടങ്ങി.
സീരിയല് ഇങ്ങനെ കടന്ന് നിലവിളിക്കാതെ എടാ ദേ എഴുതി കാണിക്കൽ തുടങ്ങി. ഇന്നറിയാം അവളുടെ വിധി. നീരിക്കേ അറിയാനൊന്നുമില്ല. അവളെ നന്നായിട്ട് അഭിനയിക്കും. അതുകൊണ്ടാ അവളെ നായികയാക്കിക്കൊണ്ട് തന്നെ സീരിയലിട്ട് എടുക്കാശായത്. ഓ, അവളുടെ ഭാഗ്യത്തെ പറ്റി ചിന്തിച്ചിട്ട് എനിക്കൊരു സ്വസ്ഥത ഇല്ലടാ. ഇനി അവള് പുറത്തേക്ക് ഇറങ്ങിയ ആളുകൾ അവളെ തിരിച്ചറിയും. ഇവിടെ ഓരോരുത്തർ 10-30 കൊല്ലമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക. അവരാരെയും സീരിയലിലേക്കും വിളിക്കണില്ല, സിനിമയിലേക്കും വിളിക്കണില്ല. എടോ, എല്ലാ മിടുക്കന്മാരും തലപ്പത്തെത്താറില്ല. 90% ഭാഗ്യവും ദൈവാധനം ഉണ്ടെങ്കിൽ 10% പോലും കഴിവ് വേണ്ട. ഇതൊന്നും തനിക്കില്ലാതെ പോയി. എനിക്ക് എന്തെങ്കിലും ഒരു മേൽവിലാസം ഉണ്ടോ? ഓർമ്മയായതിനു മുമ്പേ അച്ഛനും അമ്മയും ഗുഡ് ബൈ പറഞ്ഞ് മേലോട്ട് പോയതാ. എന്നിട്ട് ഞാൻ 18 കെട്ടി, 19-ാമത്തേത് ലൈനിലുണ്ട്. പോരാതെന്നതാ ഇപ്പൊ തമ്പുരാനും. നിന്റെ അടുത്ത ജന്മം ഇനി നായായിട്ടായിരിക്കോ പുഴുവായിട്ടായിരിക്കോ? ഈ ജന്മം കഴിഞ്ഞിട്ടല്ലോ അടുത്ത ജന്മം. പിന്നെ ഇപ്പോഴേ എന്തിനാ അതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നേ? എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും എന്റെ ചുറ്റിനുള്ളവർക്ക് ഒരു ആപത്തും വരുത്തരുതേ ഭഗവാനെ. അടിപൊളി അച്ഛാ, ഇനി രസം നോക്കച്ചാ. പാചകം ചെയ്യുന്നതിന് മുമ്പേ അഗ്നിദേവനെ മണങ്ങണം. അത് ഞാൻ ഈ സീരിയലിൽ നിന്നാ പഠിച്ചു. പണ്ടുള്ള പെമ്പിള്ളേരുടെ ഒരു പാടേ. ഇപ്പോഴും അങ്ങനെയുള്ളവരുണ്ട്. എങ്കിലും കൂട്ടത്തിൽ കുറവാച്ചാ, കടുവകളെ പോലെയാ. അവർക്കൊക്കെ വംശനാശം വന്നോണ്ടിരിക്കുക. ഇനി രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കും ഞാൻ കേട്ടോ. പക്ഷെ അത് സീരിയലിലേ ഉണ്ടോ, ജീവിതത്തിൽ പ്രതീക്ഷിക്കല്ലേ. പറയണ്ട, അറിയാം. അച്ഛാ നോക്ക്. എന്റെ പൊന്നെ, എന്ത് രസമല്ലേ കാണാൻ. നോക്കച്ചാ. സത്യം പറഞ്ഞാലേ ഡയറക്ടർ പോലും പറഞ്ഞു തരാതെ ഞാൻ ഇതൊക്കെ ചെയ്തത്. അയാള് മോണിറ്ററിന്റെ മുമ്പിൽ വെറുതെ ഇരിക്കത്തേളൂ, എന്നിട്ട് ചുമ്മാ റിയാക്ഷൻ റിയാക്ഷൻ ഇങ്ങനെ ഇടൂ, റിയാക്ഷൻ അങ്ങനെ ഇടൂന്ന് മാത്രമേ പറയത്തുള്ളൂ. ഞാനേ സത്യത്തിൽ ദേവേനായിട്ട് ജീവിക്കായിരുന്നു. ആണോ? അയ്യോ, ആ പിന്നെ നാളെയും കാണണം കേട്ടോ. കണ്ടിട്ട് വിളിക്കണം. ശരി ശരി, ബൈ ഡേ. ഓക്കെ. അയ്യോ, ഓഫ്, തോറ്റു. ഇനി ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യാൻ ഒരാളെ വയ്ക്കേണ്ടി വരും. ചിലപ്പോ ആ പോസ്റ്റിലേക്ക് ഒരു ആവശ്യം വരുവേ. ആ ശങ്കരേട്ടാ, ഞാൻ നന്നായിരുന്നു അല്ലേ? ഏയ് ശങ്കരേട്ടൻ, ഞാൻ ഒന്നും ഇല്ലായിരുന്നല്ലോ. മൊത്തത്തിൽ എൻ്റെ ഒരു എപ്പിസോഡ് അല്ലായിരുന്നോ? ശരി ശരി, ഞാൻ വിളിക്കാം. നായകൻ ശങ്കറെ വിളിച്ചത്. തുടക്കത്തിൽ വലിയ ഗമയായിരുന്നു, ഇപ്പൊ എന്റെ നിഴലായി. ഓഫ് ശല്യം. അതെ, ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ കുളിക്കാന്നൊന്ന് പറയൂ. കള്ളം പറയാൻ എനിക്കറിയില്ല. അയ്യടാ, സീരിയൽ കണ്ട് ആസ്വദിച്ചല്ലോ. ഇവിടെ വേറെ രണ്ടെണ്ണം ഉണ്ട്. സീരിയല് തുടങ്ങിയപ്പോ മുഖം തിരിച്ചങ്ങ് പോക്ക്. കൾച്ചർ ഇല്ലാത്ത കൊറേ എണ്ണം. നിനക്ക് കൾച്ചർ ഒരുപാടുണ്ടല്ലോ, അത് കണ്ടു പഠിച്ചോണ്ടിരിക്കുക ഞങ്ങളൊക്കെ. ഇനി കണ്ടും കാണാതെയും ഒക്കെ പഠിക്കേണ്ടി വരും. അതെ, ഇപ്പൊ തന്നെ ആദ്യത്തെ എപ്പിസോഡ് കണ്ടപ്പോ ആൾക്കാരുടെ പ്രതികരണം കണ്ടില്ലായിരുന്നോ? ഒരു 100 കോൾസ് എങ്കിലും വന്നു കാണും. ഹിറ്റാണ് അമ്മായി അച്ഛാ സീരിയല്, ഹിറ്റാണ്. അത് കണ്ട് സന്തോഷിച്ച് സ്നേഹമുള്ള അമ്മായി അച്ഛന്മാരാണെങ്കിലേ അടിച്ച് ഫിറ്റായനെ. ഒരു ഫുൾ എടുത്തരാൻ എന്നോട് പറഞ്ഞേനെ. എവടെ, രണ്ടധ്യാപകരുടെ മുഖത്തേക്ക് ഇന്ന് സൂക്ഷിച്ച് നോക്ക്. അവരുടെ മുഖത്തന്നെ അസൂയോ ഉണർന്നെടുക്കാൻ പറ്റും. അവർക്കാരോടും അസൂയയില്ല. അയ്യോ, ഒരാളിന്റെ ഉള്ളിൽ അസൂയ കുമിഞ്ഞു കൂടുമ്പോഴാ മറ്റുള്ളവർക്ക് അസൂയയാണെന്ന് തോന്നുന്നത്. ആണോ?
അതെ, ഞാനിപ്പോ മലയാളികൾ അറിയപ്പെടുന്ന ഒരു നടിയാ. അങ്ങനെയുള്ള ഞാനേ എന്തിന് നിങ്ങളെയും നിങ്ങളുടെ ഭാര്യയും മോളെയും പോലുള്ള ചീന കേസുകളോട് അസൂയപ്പെടുന്നേ? അതെ, ഒന്നുമില്ലെങ്കിൽ സന്ധ്യാനാമം ജപിച്ചു കഴിഞ്ഞ ആഹാരത്തിന് ശേഷേ ടി വിയുടെ മുന്നിൽ വന്നിരിക്കുമ്പോ ഐശ്വര്യമുള്ള മുഖം കാണാല്ലോ. ഏ നോക്കിയേ, അതിന് ദൈവത്തോട് നന്ദി പറ. എന്നെ കൊച്ചാക്കാൻ ഇപ്പൊ ഒരു കാരണേ ഉള്ളൂ, അതാ തട്ടുകടക്കാരനായ നിങ്ങളുടെ മോൻ. നീ ജീവിച്ചില്ലേലും ആൾക്കാർ നിന്റെ പുറകെ വരും, അവളുടെ ആങ്ങളെയായതുകൊണ്ട്. നന്നാവൂന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു ചാൻസ് കിട്ടിയാ അത് മുതലാക്കാൻ മിടുക്കി അവള്. ഒന്നും പറയണ്ട, നിറഞ്ഞാടും അവള്. ആടട്ടെ ചേച്ചി, അവൾ ആഘോഷിക്കട്ടെ, അത് എവിടം വരെ പോകുന്നു നമുക്ക് നോക്കാം.